കുത്തബ്മിനാറിന്റെ അടുത്താണ് കാണുന്ന ദൂരത്ത് ഇങ്ങ കാണുന്നതാണ് കുത്തബ്മിനാർ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് കുത്തബ്മിനാർ കാണാൻ പോകുന്നത് ഇവിടുന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് നമ്മള് രണ്ട് ഫ്രൈഡ് റൈസും ഒരു ജീര റൈസും ഓർഡർ ചെയ്തത് ഇവിടെ എഴുതിട്ടുണ്ട ആസാദി കാ 75 വാല ഉംറത മസ്ത് എന്ത് അടിയോണിൽ വായിക്കാൻ അറിയില്ല പക്ഷേ നമുക്ക് ഇന്ത്യന്റെ ഇത് കിട്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായി എന്നാണ് പറയുന്നത് നമ്മളിപ്പോ കുത്തബ് മിനാറിന്റെ എൻട്രൻസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഫോറിനേഴ്സ് ഇന്ത്യൻ ലേഡീസ് ജെന്റ്സ് ചിൽഡ്രൻ എമർജൻസി ഗേറ്റ് അങ്ങനെ ഉണ്ട് കേട്ടോ ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കേണ്ടത് അവിടെ നിന്ന് പറഞ്ഞു ടിക്കറ്റ് ടിക്കറ്റ് ഇത് കുത്തബ് മിനാറിന്റെ അകത്തേക്ക് പോകാനുള്ള എൻട്രൻസിന്റെ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടർ ആണ് ഭയങ്കര ആളാണ് ഇവിടെ 15 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് കുട്ടികൾക്കൊന്നും ഇതുവരെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അതിന് മുകളിലുള്ള ആൾക്കാരാണ് ടിക്കറ്റ് വേണ്ടത് നമ്മള് കുത്തബ് മിനാറിന്റെ അടുത്തുണ്ട് കേറാൻ പറ്റിയിട്ടില്ല കാരണം നമ്മള് ടിക്കറ്റ് എടുക്കും ഭയങ്കര ഫുള്ള് ആൾക്കാരാണ് പിന്നെ കൗണ്ടറിലും അതായത് അകത്തേക്ക് കയറുന്നിടത്ത് ഭയങ്കര ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് വലിയൊരു നഷ്ടമായിട്ടാണ് തോന്നുന്നത് നമ്മളെ വണ്ടി വരാണ്ട് ടൈമായി എല്ലാവരും മറ്റേ വണ്ടി പിടിച്ചിട്ടാണ് വന്നത് ഒരു ബസ് ഏർപ്പാടാക്കിയിട്ട് വന്നത് അപ്പൊ എല്ലാവരും ഒരേ ടൈമിന് തന്നെ തിരിച്ചെത്തണം അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മള് പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ് കാണുന്നതാണ് ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് പാലസ് അല്ലേ ലോട്ടസ് പാലസ് ഏ ടെമ്പിള അങ്ങനത്തെ ഇവിടെ ഇപ്പൊ അലോഡില്ല ഇത് നമ്മള് പുറത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് മടങ്ങി പോവാട്ടോ നമ്മള് സൈക്കിൾ വണ്ടി കേറിയിട്ടല്ല കേട്ടോ ഞാൻ സൈക്കിൾ വണ്ടി നമ്മൾ ഈ വണ്ടിയിലാ കയറിയ കേട്ടാ ഓക്കെ നിന്റെ മുകളിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടാ ജയ്പൂർ പാലസ് ഇതൊരു പ്രത്യേകതരൊക്കെ അല്ലേ നമ്മള് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലൂടെ പോയിക്കാനുള്ള ഒരു ഗെല്ലിയാണ് ഗെല്ലിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്ത് കാര്യമുണ്ടെങ്കിലും വില പേശിയിട്ട് മാത്രമേ വാങ്ങ ഇവിടെ അത് ഇവിടുന്ന് വന്നിട്ട് പഠിച്ച ഒരു കാര്യമാണ് ബ്രാൻഡഡ് കിഡ്സ് എഴുതിട്ടുണ്ട 100 രൂപ ഡ്രസ്സിനല്ല 100 രൂപ കേട്ടാ അതുപോലെ 50 രൂപയുടെ ഡ്രസ്സ് നല്ല ടേസ്റ്റ് ഉണ്ടോ തിന്നൂലേ ആ നമ്മക്ക് അഞ്ചെണ്ണം ഓർഡർ ചെയ്യാം ഇപ്പൊ അഞ്ചില്ലേലോ നമ്മളിപ്പോ ചിക്കൻ കബാബിന് പറഞ്ഞാന്ന് അപ്പൊ അതാണ് ഉണ്ടാക്കി തരുന്നത് 20 രൂപയ്ക്കാണ് ഇവർ ചിക്കൻ കബാബ് ഉണ്ടാക്കി തരുന്നത് ചിക്കൻ ശരിക്കും പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മസാല ഇറക്കി വെച്ചതാണ് കാണുന്ന കനല് വെച്ചിട്ടാക്കുന്നത് ചിക്കൻ കാ ലോലിപോപ്പ് പല ഐറ്റംസ്
പലതര മസാല വരക്ക് വെച്ച പലതരത്തിലുള്ള കവാബ് ഏകദേശം ആയിട്ടുണ്ട്. ये किस चीज का बीफ का है? 10 रुपया में बहुत सस्ता में एक आके देख आएगा दे दो हम ऑर्डर कहचो कटे एन टेस्ट अ സവാള എങ്ങനെ ഉണ്ട്? സൂപ്പർ ആണല്ലേ. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ബീഫ് കബാബ് 5 പീസ് ആയിരുന്നു ബീഫ് കബാബ്. ഇവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. ഒരു ചെങ്കോട്ട പോലത്തെ വേറൊരു സംഭവം കേട്ടോ ഇത്. നമ്മൾ രാത്രി അവിടെ എത്തിയത്, വീട് എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നറിയില്ല, എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലം. ഇത് കാണുന്നത് ജുമാസ്ജിദാട്ടാ. നമ്മൾ ഇപ്പുറം വന്നിട്ടാണ് കണ്ടത്. ഇവിടെ പള്ളിയുടെ ഇതെല്ലാം ഉണ്ട്. അതെല്ലാം കണ്ട തെരുവുകളിലാണ് എത്ര ആൾക്കാർ കിടക്കുന്ന നോക്കിയാ. നമ്മളെ ഡിവൈഡർ ഇല്ലേ, ഡിവൈഡറിന്റെ സൈഡുകളിലാണ് എത്ര ആൾക്കാർ ഉറങ്ങുന്നറിയോ. നമ്മളെ നാട്ടിലുള്ള പോലെ ഒരു നിയന്ത്രണവും ഇല്ല കേട്ടാ. ചെറിയ പോക്കറ്റ് റോഡിലൂടെ എല്ലാം കണ്ടമാന വണ്ടികളിൽ ചീറിപ്പാനി നടക്കുന്നു. മേത അടിച്ചിട്ട് തെറിക്കലും ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ബായ്. നമ്മുടെ ഈ സ്ട്രീറ്റ് മൊത്തം കറങ്ങി കേട്ടാ. കണ്ടമാന വീട് നിങ്ങൾ മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഉള്ളിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഗല്ലികളാണ്. നമ്മള് ഒരു ജാക്കറ്റിന് വേണ്ടി ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാല് ജാക്കറ്റ് ഏടി കെട്ടിയിട്ടില്ല. കാരണം ഇവിടെ 11 മണിയാകുമ്പോഴത്തേക്കും മൊത്തം ക്ലോസ് ചെയ്യും. ഇപ്പൊ ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ, അതും ഭക്ഷണത്തിന്റെ കടകൾ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന സ്ട്രീറ്റ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഇപ്പൊ ഏകദേശം രാത്രി എത്ര മണിയായിട്ടുണ്ടോ സവാ? 11 മണിയായി. നമ്മളേതായാലും റൂമിൽ പോയിട്ട് കിടന്നുറങ്ങിയാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ വളരെ അടിപൊളി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേ ഗുഡ് ബൈ.